നമസ്കാരം. അപ്പോ നല്ല ഒരു മാന്യനെ പരിചയപ്പെട്ടാൽ നമുക്ക്, വളരെ സുന്ദരനാണ് കേട്ടോ, ആള് സുന്ദരനാണ്, ആൾക്ക് കലാപരമായിട്ട് നല്ല കഴിവുണ്ട്, കൈകൊണ്ടൊക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ്, ആ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി ചെയ്യുന്ന ആ കഴിവ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഈ പറയുന്ന വ്യക്തി ചെയ്ത ആ ഭയങ്കരമായ കഴിവ്. നടു റോട്ടിൽ ഇരുന്നിട്ട് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് അശ്ലീല പ്രവൃത്തി ചെയ്യുക, അതാണ് ഇവന്റെ കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആളുകളല്ലേ ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടേണ്ടത്, അല്ലാതെ നിരപരാധികളാണോ? അല്ല. ഇതുപോലെ തെളിവുണ്ടായിട്ട് ചെയ്യുന്ന ആളുകളെ, സിബി ജേക്കബ് എന്ന് പറയുന്ന ഞരമ്പന്മാരെ, അവരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടാണ് കൊടയണം, അതിലൊരു സംശയമല്ല. അപ്പോ ഇത് നടന്ന സംഭവം ഇങ്ങനെയാണ്. അതിനു മുൻപ് ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ച ആ കാണാൻ മറയത്തിരിക്കുന്ന ആ സഹോദരിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതുപോലെയാവണം, ഇങ്ങനെയാവണം, ഇങ്ങനെ പ്രതികരിക്കണം പെൺകുട്ടികൾ, അതാണ് വേണ്ടത്. അപ്പൊ എന്തായാലും ആ നടന്ന സംഭവം ഇങ്ങനെയാണ്. ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. പെൺകുട്ടി നടന്നു വരുന്നത് കണ്ട് ഡാഷ് പുറത്തിട്ട് ഡാഷ് നടത്തുകയായിരുന്നു യുവാവ്. ഹെൽമെറ്റ് ധരിച്ചാണ് ഇയാൾ ബൈക്കിലെത്തിയത്. പെൺകുട്ടി ദൃശ്യങ്ങൾ പകർത്തുകയും യുവാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നാലെ കുട്ടിയുടെ അടുത്തേക്ക് യുവാവ് വന്നുവെങ്കിലും യുവതി ഓടിമാറുകയായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട യുവതി സമീപത്തെ വീട്ടിൽ അഭയം തേടി വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ യുവതി പോലീസിൽ പരാതി നൽകി. ഈ പറയുന്ന സിബി ജേക്കബ് കോട്ടയത്ത് ചിങ്ങവനം മന്ദിരം സ്വദേശി സിബി ജേക്കബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതെന്താ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും ആർക്കും കാണും കേൾക്കും അല്ലെങ്കിൽ പ്രചരിപ്പിക്കും വേണ്ട. നിരപരാധികളായ ആളുകളെ കാണുമ്പോൾ തന്നെ അവൻ്റെ ജാതി നോക്കി, മതം നോക്കി, രാഷ്ട്രീയം നോക്കി നമുക്ക് പ്രചരിപ്പിക്കണം. ഇവിടെ ഈ പറയുന്ന വ്യക്തിക്ക് ഇവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കാര്യമൊന്നുമില്ല. അപ്പം എന്താ, ഇവനക്ക് രാഷ്ട്രീയം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്തത് തെറ്റാവൂല ഇല്ലേ? അപ്പം ഇവൻ ചെയ്തതും തെറ്റ് തന്നെയല്ലേ? അപ്പം നമ്മൾ പ്രതികരിക്കുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല, വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ജാതിയോ അവൻ്റെ മതമോ അവൻ്റെ രാഷ്ട്രീയമോ നോക്കിയിട്ട് അവൻ ചെയ്യുന്ന കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ച് അത് ഒരു പാർട്ടിയുടെ മുകളിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ടല്ല നമ്മളൊന്നും പ്രതികരിക്കേണ്ടത്. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമ്മുടെ നാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളുടെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ ആ വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഈ പറയുന്ന സിബി ജേക്കബ് ഇവന്റെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഒരു കുട്ടിയുണ്ട് ഇവന്. ആ കുട്ടിയുടെ ഫോട്ടോ പോലും ആ പ്രൊഫൈലിൽ ഇവൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു കാരണത്താലാണ് ഞാൻ ഈ പൂമോൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഇതിൽ കൊടുക്കാത്തത്. അല്ലാന്ന് വെച്ചെങ്കിൽ ഇവൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഞാൻ കൊടുക്കും. കാരണം ആ കുട്ടിക്ക് ആ കുട്ടിയെ പൊതുജനം അറിയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് ഈ പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ ആരും തപ്പിപ്പോവാതിരിക്കുക. കാരണം അതിൽ ആ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പോസ്റ്റിന് അടിയിൽ പോയിട്ടും പബ്ലിക്കായിട്ടുള്ളൊരു പോസ്റ്റാണ്, ആ പോസ്റ്റിന് അടിയിൽ പോയിട്ടും ആളുകൾ കമൻ്റ് ഇടും. അത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ പരമ പൂമോന് ചെയ്ത തെറ്റിന് ആ കുട്ടി എന്ത് പയച്ചു എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം അച്ഛൻ ഇങ്ങനെയായത് മകളുടെ അല്ലെങ്കിൽ മകൻ്റെ മോശം കൊണ്ടാവില്ല, അല്ലെങ്കിൽ ഭാര്യയുടെ മോശം കൊണ്ടാവില്ല, അവൻ്റെ മനസ്സിലെ ആ ക്രൂരമായ എന്താ പറയുക, ആ ഞരമ്പ് രോഗിയുടെ ആ സ്വഭാവം. അതുകൊണ്ടാണ് ഈ പറയുന്ന സിബി ജേക്കബ് ഈ ഒരു രീതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ തുറന്നു കാണിക്കേണ്ടത് സമൂഹത്തിന് മുൻപിൽ ഇവനെ ഇറങ്ങാൻ പറ്റാത്ത കോലത്തിലാക്കേണ്ടത് ഈ പറയുന്ന സിബി ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ ഫോട്ടോ പരമാവധി കഴിയുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക. അത് എന്തിനു വേണ്ടിയിട്ട്? ഇവനെ ജനം തിരിച്ചറിയണം. കാരണം അധികം എവിടെയും ഈ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസോ അല്ലെങ്കിൽ ഈ ഒരു പ്രചരണമോ കാര്യങ്ങളോ ഞാൻ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒന്ന് രണ്ട് ന്യൂസ് ചാനലുകളിൽ ഈ ന്യൂസ് വന്നിട്ടുണ്ട് എന്നല്ലാതെ മറ്റു വിഷയങ്ങളെ പോലെ, ഇതിൻ്റെ മുൻപൊക്കെ ആറാടിയിരുന്ന വിഷയങ്ങളെ പോലെ, ഈ പറയുന്ന വ്യക്തിയുടെ ഓപ്പൺ ആയിട്ട് ഇത്രയും തെളിവോട് കൂടിയിട്ട് ചെയ്ത ഒരു വീഡിയോക്ക് അധികം ആരും പ്രതികരിച്ച് കണ്ടില്ല. അതെന്താ പ്രതികരിക്കാത്തത്? ഇതിനു മുൻപ് ഒരു നിരപരാധിയെ കിട്ടിയപ്പോ ആ നിരപരാധിയെ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്ത് കുറ്റവാളിയാക്കിയിരുന്നു. അതിന്റെ സത്യാവസ്ഥ അധികം വൈകാതെ പുറത്തു വരും. കാരണം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും മിണ്ടാതിരിക്കുന്നത് അത് മിണ്ടാതിരിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. പല ആളുകളും അത് ചോദിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. കമന്റ് ഇടുന്നത് കാണാഞ്ഞിട്ടല്ല, പക്ഷെ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനം വിദ്വാന ഭൂഷണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങനെ ഒരു ചൊല്ല് പറയലുണ്ട്. ആ ഒരു മൗനം ഞാനിവിടെ പാലിക്കുന്നതിന് പല അർത്ഥവും ഉണ്ടാവും. അപ്പൊ അത് അധികം വൈകാതെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ വീഡിയോ തുടർന്ന് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വീണ്ടും ആ വിഷയം പറയാതിരിക്കുന്നത് എന്നൊക്കെ ഈ പറയുന്ന നിങ്ങൾക്ക് അധികം വൈകാതെ മനസ്സിലാവും. അന്ന് നിങ്ങൾ പറയും ജംഷീർ മൗനം പാലിച്ചത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അതിൽ 100-ൽ 101% ഇക്ക് ഉറപ്പുണ്ട്. കാരണം ആ വിഷയത്തിൻ്റെ കിടപ്പ് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അത് എനിക്ക് അത്രത്തോളം ആത്മധൈര്യം നൽകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം എന്തായാലും
ആ വിഷയം അതിന്റെ കണ്ടിന്യൂ ആയിട്ട് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പൊ ഈ പറയുന്ന സിബി ജേക്കബ് ഇവനെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കഴിയുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ.